ഹരി ഓം. എല്ലാവർക്കും ഈ ഭക്തിസാന്ദ്രമായ സായംസന്ധ്യയിലേക്ക് ഹാർദവമായ സ്വാഗതം. സംസ്കാര സംഘടന സേവ SPYSS NYC ഓൺലൈൻ മലയാളം എല്ലാ ചൊവ്വാഴ്ച തോറും ചില വെള്ളിയാഴ്ചകളും നടത്തിവരുന്ന നാരായണീയ പഠന ക്ലാസ് 92-ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നിരിക്കുകയാണ്. ഇന്നിവിടെ അധ്യയനം ചെയ്യുന്നത് 82-ാം ദശകം ബാണയുദ്ധവും മൃഗമോക്ഷവുമാണ്. ഇന്നിവിടെ ധ്യാനശ്ലോകം ചൊല്ലുന്നത് സുധാ കുറുപ്പക്കയാണ്. ചാൻറ്റിങ് ഗൈഡൻസ് നൽകുന്നത് സരോജിനിയക്ക. ചാൻറ്റിങ് റെപ്പിറ്റേഷൻ ചെയ്യുന്നവർ ശ്ലോകം 1 സന്തോഷണൻ, ശ്ലോകം 2 മാലയക്ക, ശ്ലോകം 3-4 ഗീത അക്ക, ശ്ലോകം 5-6 ഗൗരിയാറക്ക, ശ്ലോകം 7-8 പ്രീതാക്ക, ശ്ലോകം 9 ഉഷാസുകുമാരനക്ക, ശ്ലോകം 10 വനജ എസ് അക്ക. എക്സ്പ്ലനേഷൻ പറയുന്നത് ഗംഗ ആറക്ക. ബാക്കപ്പ് റെപ്പിറ്റേഷൻ ആയിട്ടുള്ളത് വിമല അക്ക. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി സുധാ കുറുപ്പക്കയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. നാരായണീയ ധ്യാന ശ്ലോകം. ശുക്ലാംബരധരം വിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ ശ്രീ ഗുരുവായൂരപ്പ ശർമ്മ. പീതാംബരം കരവിരാജിത ശംഖചക്രം കൗണേരകീശ്വരസുധം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാരേശമഞ്ചം ത്രിഭാവയാമി. ഓം നമോ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. അവിഘ്നമസ്തോ അഗജാനന പത്മാർക്കം ഗജാനന മഹർഷം അനേകദം തം ഭക്താനാം യഗദന്തമുപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. മോക്ഷാഭിസാരമയ ഭഗവത അഗ്യാതനോ നാരായണീയ നമഃോ ഗൃഹീത്വാ മായാമയോഗ പരിതൃപ്ത ജനായ യോഗാത്മരായണ അഗ്നിസുരായ നമോസ്തു തസ്മൈ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാ സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതീ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓമക്ക. അടുത്തായി ചാൻറ്റിങ് ഗൈഡൻസിനായി സരോജിനി അക്കയും റിപ്പീറ്റേഷനായി സന്തോഷണ്ണൻ, മാല അക്ക, ഗീത അക്ക, ഗൗരിയ അക്ക, പ്രീത അക്ക, ഉഷ അക്ക, വനജ അക്ക എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. നാരായണീയ പഠനം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ദശകം 82 പഠന വിഷയമാക്കുന്നത്. ബാണയുദ്ധവും മൃഗമോക്ഷവുമാണ്. ഇത് ഈ ഒരു ദശകം പല വൃത്തങ്ങളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ വൃത്തം തന്നെ ശ്രദ്ധരയാണ്. ശ്രദ്ധര എന്ന് പറഞ്ഞാല് ഓരോ ലൈനും വളരെ നീളമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ലൈൻ ചൊല്ലുക, ഓരോ ലൈൻ 4 ലൈനും ഓരോ പ്രാവശ്യം ചൊല്ലുക, അത് കഴിഞ്ഞ് 4 ലൈനും കൂടി ഒന്നിച്ച് ചൊല്ലുക. അതാണ് ഇന്നത്തെ പാരായണ രീതി. അതെല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം 1 ലൈൻ, പിന്നെ 2-ാമത്തേത്, 3-ാമത്തേത്, 4-ാമത്തേത്, അങ്ങനെ 4 ലൈനും ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ 4 ലൈനും കൂടി ഒന്നിച്ച് ഒരു പാരായണം. അത് ഇന്നൊരു പ്രത്യേകതയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ അപേക്ഷ. നമുക്ക് 1-ാമത്തെ ശ്ലോകം പദച്ഛേദം പറയാം. പ്രദ്യുമ്നഃ
രൗക്മിണയഃ സഹ ഖലു തവ കലാ ശംബരേണഃ ആഹൃതസ്ഥം ആഹൃതഃ തം ഹത്വാ രത്യാ സഹ ആപ്തഃ നിജപുരം അഹരത് രുക്മികന്യാം ച ധന്യാം തത് പുത്രഃ അഥ അനിരുദ്ധഃ ഗുണനിധിഃ അവരഃ അരവഹത് രോചനാം രുക്മിപൗത്രീം തത്ര ഉദ്വാഹേ ഗതഃ ത്വം ശവധി മുസലിന രുക്മി അഭി ദ്യൂതവൈരാവ്. ശ്ലോകം ആദ്യത്തെ ഒരു ലൈൻ. പ്രദ്യുംനോ രൗക്മിണേയ സ ഖലു തവ കലാ ശംബരേണാഹൃതസ്ഥം. പ്രദ്യുംനോ രുക്മിണേയ സ ഖലു തവ കലാ ശംബരേണാഹൃതസ്ഥം. ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മി കന്യാം ച ധന്യാം. സഹാപ്തോ നിജപുരമഹരത് രുക്മി കന്യാം ച ധന്യാം. തത്പുത്രോ ധാനിരുദ്ധോ ഗുണനിധിരവഹരോചനാം രുക്മിപൗത്രീം. തത്പുത്രോ ധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീ. തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധി മുസലിനാ രുക്മ്യപി ദ്യൂതവൈരാത്. തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധി മുസലിനാ രുക്മ്യപി ദ്യൂതവൈരാത്. ഇനി ശ്ലോകം മുഴുവനും. പ്രദ്യുംനോ രൗക്മിണേയ സ ഖലു തവ കലാ ശംബരേണാഹൃതസ്ഥം ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മി കന്യാം ച ധന്യാം. തത്പുത്രോധാനിരുദ്ധോ ഗുണനിധിരവഹത് രോചനാം രുക്മിപൗത്രീം. തത്രോദ്വാഹേ ഗതസ് ന്യവധി മുസലിനാരുക്മ്യഭിദ്യൂതവൈരാത്. പ്രദ്യുംനോ രുക്മിണേയ സകലു തവ കലാ ശംബരേണാഹൃതസ്ഥം ഹത്വാ രത്യാ സഹാപ്തോ നിജപുരമഹരത് രുക്മി കന്യാം ച ധന്യാം. തത്പുത്രോദാനിരുദ്ധോ ഗുണനിധിരവഹരോചനാം രുക്മിപൗത്രീ. തത്രോദ്വേഹേ ഗതസ്ത്വം ന്യവധി മുസലിനാ രുക്മ്യപി ദ്യൂതവൈരാത്. രണ്ടാമത്തെ പദച്ഛേദം. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ മഹേശ്വരസ്യ മഹിത ദുഹിത കില ഉഷ ത്വത് പൗത്ര ഏനം തത്വത് പൗത്രം ഏനം അനിരുദ്ധ അനിരുദ്ധം ദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുര അഭൂത്. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ. ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹോ. മഹേശ്വരസ്യ മഹിത ദുഹിത കിലോഷ. മഹേശ്വരസ്യ മഹിത ദുഹിത കിലോഷ. ത്വത് പൗത്രം ഏനം ത്വത് പൗത്രമേനം അനിരുദ്ധമദൃഷ്ടപൂർവം ത്വത്
പൗത്രമേണം അനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നേനു ഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് സ്വപ്നേനു ഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹുർമഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേനം അനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നേനു ഭൂയ ഭഗവൻ വിരഹാതുരാഭൂത് ബാണസ്യ സാ ബലിസുതസ്യ സഹസ്രബാഹുർ മാഹേശ്വരസ്യ മഹിതാ ദുഹിതാ കിലോഷ ത്വത്പൗത്രമേനം അനിരുദ്ധം അദൃഷ്ടപൂർവം സ്വപ്നേനു ഭൂയ ഭഗവൻ വിരാഹത്തുരഭൂത് മൂന്നാമത്തെ ശ്ലോകം. യോഗിനി അതീവ കുശല ഖലു ചിത്രലേഖ തസ്യാഹ സഖി വിലിഖതി തരുണാൻ അശേഷാൻ തത്ര അനിരുദ്ധം ഉഷയാ വിദിതം നിശായാം ആനേഷ്ട യോഗബലതോ ഭവതോ നികേതാത്. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യ സഖി വിലിഖതി തരുണാനശേഷാന് തസ്യ സഖി വിലിഖതി തരുണാനശേഷാന് തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ആനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. ഇനി നാല് ലൈനും കൂടി ഒന്നിച്ച്. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യ സഖി വിലിഖതി തരുണാനശേഷാൻ തത്രാനുരുദ്ധമുഷയാ വിദിതം നിശായാമാനേഷ്ട യോഗബലതോ ഭവതോ നികേതാത്. യോഗിന്യതീവ കുശല ഖലു ചിത്രലേഖ തസ്യ സഖി വിലിഖതി തരുണാനശേഷാൻ തത്ര നിരുദ്ധമുഷയാ വിദിതം നിശായ മാനേഷ്ടയോഗബലതോ ഭവതോ നികേതാത്. നാലാമത്തെ ശ്ലോകം പദച്ഛേദം പറയാം. കന്യാപുരേ ദൈതയ സുഖം ആരമന്ദം ച ഏനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തം ശ്രീനാരദഃ ഉക്തം ശ്രീനാരദോക്തം ഉദന്തം ദുരന്ത രോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭി ന്യരുന്ധാഃ യദുഭി ന്യരുന്ധാഃ. കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം കന്യാപുരേ ദൈതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ചൈനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്തമുദന്തമുരന്തരോഷൈ ശ്രീനാരദോക്ത തതുദന്ത ദുരന്തരോഷൈഃ ത്വം തസ്യ ശോണിതപുരം യദുഭിർന്യരുന്ധാഃ ത്വം തസ്യ ശോണിതപുരം യദുഭിർന്നിരുന്ധാ. നാല് ലൈനും കൂടി ഒന്നിച്ചിട്ടല്ല.
കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ചന ബബന്ധുഷി സർവബന്ധൗ ശ്രീനാരദോക്ത തതുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുധിർന്യരുന്ധാഃ. കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ചന ബബുന്ധുഷി ശർവബന്ധൗ ശ്രീനാരദോക്ത തതുദന്ത ദുരന്തരോഷൈ ത്വം തസ്യ ശോണിതപുരം യദുഭിർനിരുന്ധാ. അടുത്തത് അഞ്ചാമത്തെ ശ്ലോകം പദച്ഛേദം. പുരീപാലഹ ശൈലപ്രിയ ദുഹിതൃനാഥ അസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈഹി യദുബലം അശങ്കം നിരുരുധേ മഹാപ്രാണഹ ബാണഹ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വം അപി പുരഹന്ത്ര ജഘടിഷേ. ഓരോ ലൈൻ ചൊല്ലാം. ുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈർയകുബലമശങ്കം നിരുരുധേ സമം ഭൂതവ്രാതൈര്യദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഘടിഷേ. ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഘടിഷേ. ശ്ലോകം മുഴുവനായും ചൊല്ലാം. പുരീപാലശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതയേറിയതു ബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഘടിഷേ. പുരീപാലശൈല പ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈര്യ ദുബലമശങ്കം നിരുരുധേ മഹാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്ര ജഘടിഷേ. അടുത്തത് ആറാമത്തെ ശ്ലോകം പദച്ഛേദം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷി തവ അസ്ത്രേണ നിരിശേ ദ്രുത ഭൂത ഭീതാഹ പ്രമഥ കുലവീരാഹ പ്രമഥിതാഹ പരാസ്കന്ദത് സ്കന്ദ കുസുമശരബാണൈഹി ച സജീവഹ സഹ കുംഭാണ്ഡോ ഭാണ്ഡം നവം ഇവ ബലേന ആശു ബിഭിദേ. ശ്ലോകം ഓരോ ലൈൻ ചൊല്ല. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ദ്രുത ഭൂതഭീത പ്രമഥകുലവീര പ്രമഥിത ദ്രുത ഭൂതഭീത പ്രമഥകുലവീര പ്രമഥിത പരാസ്കന്ദ സ്കന്ദ കുസുമശരബാണൈശ്ച സജീവ പരാസ്കന്ദ സ്കന്ദ കുസുമശരബാണൈശ്ച സജീവ
സ കുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേന ശുഭിഭിദേ. സ കുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേന ശുഭിഭിദേ. ശ്ലോകം മുഴുവനായി ചൊല്ലാം. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ദ്രുതാഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിത പരാസ്കന്ദസ്കന്ദ കുസുമശരബാണൈശ്ച സചിവ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേന ശുഭിഭിദേ. നിരുദ്ധാശേഷാസ്ത്രേ മുമുഹുഷിതവാസ്ത്രേണ ഗിരിശേ ധൃതാഭൂതാ ഭീതാ പ്രമഥകുലവീരാ പ്രമഥിതാഃ പരാസ്കന്ദസ്കന്ദഃ കുസുമശരബാണൈശ്ച സചിവഃ സകുംഭാണ്ഡോ ഭാണ്ഡം നവമിവ ബലേന ശുഭിഭിദേ. ഏഴാമത്തെ ശ്ലോകം പദച്ഛേദം. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്ന ചാപേ അഥ ബാണേ വ്യർത്ഥേ യാതേ സമേതഃ ജ്വരപതിഹി അശനൈഹി അജ്വരി ത്വജ്ജരേണ ജ്ഞാനീഹി സ്തുത അധ ദത്വ തവ ചരിതജുഷാം വിജ്വരം സഹ ജ്വര അഗാത് പ്രായോഹോ അന്തർജ്ഞാനവന്തോ ജ്ഞാനവന്തഃ അപി ച ബഹുതമസ രൗദ്രചേഷ്ട ഹി രൗദ്ര. ശ്ലോകം ഓരോ ലൈൻ ചൊല്ലാം. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്ന ചാപേ ധബാണേ. ചാപാനാം പഞ്ചശത്യ പ്രസമമുപഗതേ ഛിന്ന ചാപേ ധബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈ അജ്വരി ത്വജ്ജരേണ. ജ്ഞാനീസ്തുത്വാതദത്വാതവചരിതജുഷാം വിജ്വരം സജ്വരോഗാത്. പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. ശ്ലോകം നല്ല ഒന്നിച്ചിട്ടല്ല. ചാപാനാം പഞ്ചശത്യ പ്രസഭമുപഗതേ ഛിന്ന ചാപേ ധബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈ അജ്വരി ത്വജ്വരേണ. ജ്ഞാനീസ്തുത്വാധദത്വ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ജ്ഞാനീസ്തുത്വാതദത്വാതവചരിജുഷാം തവചരിതജുഷാം വിജ്വരം സജ്ജരോഗാത് പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാ രൗദ്രചേഷ്ടാ ഹി രൗദ്രാഃ. എട്ടാമത്തെ ശ്ലോകം പദച്ഛേദം. ബാണം നാനായുധോഗ്രം പുനരഭിപദം പുനഃ അഭിപതിതം
ദർപ്പദോഷാത് വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷ ശങ്കരേണ ഉപഗീത തദ് വാച ശിഷ്ടബാഹുതമയം ഉഭയതോ ഉഭയതഃ നിർഭയം തത് പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനഃ നിജപുരം അഗമഃ സാനിരുദ്ധ സഹോഷം. പദ്യം ഒരു ലൈനിച്ചല്ല. ബാണം മാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാവിതന്വൻ ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദിനന്വൻ നിർലോനാരേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീത നിർലോനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീതഃ തദ്വാചാശിഷ്ടബാഹുദ്വിതമയമുഭയതോ നിർഭയം തത്പ്രിയം തം തദ്വാചാശിഷ്ടബാഹുദ്വിതമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സാനിരുദ്ധ സഹോഷ മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സാനിരുദ്ധ സഹോഷ. ശ്ലോകം മുഴുവനായി ചൊല്ലാം. ബാണം മാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാന്വിത ദർപ്പദോഷാദ്വിതന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീത തദ്വാചാശിഷ്ടബാഹുദ്വിതമയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സാനിരുദ്ധ സഹോഷ. ബാണം നാനായുധോഗ്രം പുനരഭിപതിതം ദർപ്പദോഷാദ്വിനന്വൻ നിർലൂനാശേഷദോഷം സപതി ബുബുധുഷാ ശങ്കരേണോപഗീതഃ തദ്വാചാശിഷ്ടബാഹുദ്യുതയമുഭയതോ നിർഭയം തത്പ്രിയം തം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമ സാനിരുന്ധ സഹോഷഃ. ഒൻപതാമത്തെ ശ്ലോകം. പദച്ഛേദം മുഹു താവച്ചക്രം വരുണം അജയ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാണേ അനിലസഖം വിധിം വത്സസ്തേയേ ഗിരിശം ഇഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാര ജയതി തേ. തദയം തത് അയം തത് അയം അവതാര ജയതി തേ. ശ്ലോകം ഓരോ ലൈൻ ചൊല്ല. മുഹുസ്താവച്ചക്രം വരുണമജയോ നന്ദഹരണേ മുഹുസ്താവച്ചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിധിം വത്സസ്തേയേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരോ ജയതി തേ. വിഭോ വിശ്വോത്കർഷി തദയം അവതാരോ ജയതി തേ. ശ്ലോകം മുഴുവനും ചൊല്ല. മുഹുസ്താവച്ചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതൗ ദവദഹനപാനേ നിലസഖം
വിധിം വത്സസ്തേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരോ ജയതി തേ. മുഹുസ്താവശ്ചക്രം വരുണമജയോ നന്ദഹരണേ യമം ബാലാനീതോ തവ ദഹന ബാണേ നിരസകം. തിം വത്സസ്തേ ഗിരിശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി തദയം അവതാരോ ജയതി ദേ. 10-ാമത്തെ ശ്ലോകം പദഛേദം. ദ്വിജരുഷ കൃകലാസ വപുഹു വപുർധരം നൃഗനൃപം ത്രിവാളയ ത്രിവാളയം ത്രിതിവാളയം ആപയൻ നിജജനേ ദ്വിജഭക്തിം അനുത്തമാം ഉപദിശൻ പവനേശ്വര പാതിമ. ശ്ലോകം ഓരോ ലൈൻ ചൊല്ലാം. ദ്വിജരുഷാകൃകലാസവപുർദ്ധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാം നിജജനേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം ഉപദിശൻ പവനേശ്വര പാഹി മാം. ശ്ലോകം മുഴുവൻ ചൊല്ലാം. ദ്വിജരുഷാകൃകലാസവപുർദ്ധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാമുപദിശൻ പവനേശ്വര പാഹി മാം. ദ്വിജരുഷാകൃകലാസവപുർദ്ധരം നൃഗനൃപം ത്രിദിവാലയമാപയൻ നിജജനേ ദ്വിജഭക്തിമനുത്തമാമുപദിശൻ പവനേശ്വര പാഹി മാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം. ഹരി ഓം. ശ്ലോകങ്ങളുടെ വിശദീകരണത്തിനായി ഗംഗാറാക്കിയെ സസ്നേഹം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. നമ്മള് വളരെ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് വിചാരിക്കാൻ പോണത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ബാണയുദ്ധം എന്ന ഒരു അധ്യായത്തെ കുറിച്ചാണ്. ഇതില് ആദ്യത്തെ ഒരു ശ്ലോകത്തില് കൊറേ കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിലൂടെയാണ് പറയണത്. ബാക്കിയാണ് ബാക്കിയുള്ള ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് കുറച്ച് കുറച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകം ശ്രദ്ധരാവൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വൃത്തങ്ങൾ മാറി മാറി വരുന്നുണ്ടെന്ന് വായിച്ചപ്പോ പറഞ്ഞു അക്ക. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തില് ഭഗവാനോട് പറയാണ്, ഭഗവാനെ അങ്ങയുടെ അംശജാതൻ ഭഗവാന്റെ അംശമായ രുക്മിണിയുടെ പുത്രനായ ഭഗവാൻ രുക്മിണി ദേവിയായിട്ട് ഉള്ള കുട്ടി പുത്രനുമായ പ്രദ്യുമ്നൻ പ്രദ്യുമ്നൻ എന്നാണ് ഭഗവാന് രുക്മിണി ദേവിയിൽ ഉണ്ടായ കുട്ടിയുടെ പേര്. അപ്പൊ ഈ പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രദ്യുമ്നൻ കാമദേവന്റെ അവതാരമായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോ കാമദഹനം കഴിഞ്ഞപ്പോ മുമ്പ് കാമദഹനം കഴിഞ്ഞപ്പോ രതിദേവി എന്ത് ചെയ്തു? ശിവൻ പരമശിവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഭർത്താവിനെ തിരിച്ചു കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശംബരാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരന്റെ ഗൃഹത്തില് ദാസിയായിട്ട് പാർത്തു. കാമദഹനം കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് കിട്ടണം, തിരിച്ചു കിട്ടണം കാമദേവനെ. അപ്പൊ അതിനു വേണ്ടി പരമശിവൻ പറഞ്ഞു കൊടുത്ത വഴിയാണ് ഈ ശംബരാസുരന്റെ വീട്ടില് ദാസിയായിട്ട് കഴിഞ്ഞോളാൻ. അങ്ങനെ ശംബരാസുരന്റെ വീട്ടിൽ കഴിയാണ്. അപ്പോ ശംബരാസുരൻ അറിയാം ഏതെങ്കിലും ഒരു 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 സമയത്ത്
ഈ കാമദേവൻ എന്നെ വധിക്കും എന്നറിയാം. അപ്പൊ ആ ശമ്പരാസുരൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിനെ അങ്ങനെ ചിന്തിക്കുകയാണ്, കാമദേവൻ എന്നെ വധിക്കും. അപ്പൊ കാമദേവൻ ഏത് ജന്മത്തിലാണെങ്കിലും എന്നെ വധിക്കും. അപ്പൊ ഇയാൾക്ക് ഇയാളുടെ ആസുരിക ശക്തി ഇയാൾക്ക് മനസ്സിലാവുകയാണ്, കാമദേവന്റെ പുനർജന്മമാണ് ഈ പ്രദ്യുമ്നൻ, അതായത് രുക്മിണി ദേവിക്കും ശ്രീകൃഷ്ണ ഭഗവാനും ഉണ്ടായ കുട്ടി എന്താണ്, കാമദേവന്റെ പുനർജന്മമാണെന്ന് മനസ്സിലാവണം. അപ്പൊ എന്ത് ചെയ്യും, കാമദേവൻ വധിക്കും എന്ന് ഉറപ്പാണ്. അപ്പൊ കാമദേവനെ എന്താ പറയാ, ഇല്ലാണ്ടാക്കണം, ഈ പ്രദ്യുമ്നനെ ഇല്ലാണ്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യാണ്, കാമദേവൻ ഈ ശ്രീകൃഷ്ണന്റെ കൊട്ടാരത്തിൽ പോവാണ്. അപ്പൊ രുക്മിണി ദേവി പ്രസവിച്ചിട്ട് ആകെ 10 ദിവസേ ആയിട്ടുള്ളൂ, കൊച്ചു കുഞ്ഞാണ്. പക്ഷെ ആരും അറിയാതെ ഈ കുഞ്ഞിനെ എടുക്കും, പ്രസവഗ്രഹത്തിലാണ് കേട്ടോ അവരുള്ളത്. എന്നിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് ശമ്പരാസുരൻ അപഹരിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ ശമ്പരാസുരൻ അറിയില്ല ഈ കുട്ടീനെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഈ കുട്ടീനെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയും. സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഈ കുട്ടീനെ ഒരു മത്സ്യം വിഴുങ്ങാണ്. ഈ മത്സ്യം പിന്നീട് മുക്കുവന്മാര് പിടിച്ചിട്ട് ശമ്പരാസുരൻ തന്നെ ഈ കുട്ടീനെ കൊണ്ടുകൊടുക്കുകയാണ്. അപ്പൊ ശമ്പരാസുരന് മനസ്സിലാവണില്ല ഇത് താൻ വലിച്ചെറിഞ്ഞ കുട്ടിയാണ് ഈ മുക്കുവന്മാര് കൊണ്ടു തന്നിരിക്കണെന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഈ കുട്ടീനെ വളർത്താമെന്ന് വിചാരിക്കും. അപ്പൊ വളർത്താൻ ആരുടെ അടുത്താ കൊടുക്കണത്, ഈ രതിദേവി ഉണ്ടല്ലോ കാമദേവന്റെ ഭാര്യ. അപ്പൊ പരമശിവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇയാളുടെ വീട്ടിൽ വന്നിട്ട് ദാസിയായിട്ട് പണിയെടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ പുനർജന്മമാണ് ആര്, മായാവതി. മായാവതി എന്നാണ് പേര്. അപ്പൊ മായാവതി എന്റെ അടുത്താണ് ഈ കുട്ടീനെ കൊണ്ടുകൊടുക്കണത്. അപ്പൊ ആ ദാസി കുഞ്ഞിനെ വളരെയധികം നന്നായി നോക്കും. കുട്ടി വളർന്ന് സുമുഖനായിട്ട് ഒരു യുവാവും. അപ്പൊ സാധാരണഗതിയില് വളർത്തമ്മയാണ് മായാവതി അല്ലെ. പക്ഷെ മായാവതിക്ക് എന്താണെന്നറിയില്ല, താൻ വളർത്തിയ ആ കുഞ്ഞിനോട് ഒരു പ്രണയമാണ് തോന്നിയത്. കുട്ടിയാണ്, അമ്മയുടെ സ്ഥാനമാണ് അല്ലെ. പക്ഷെ കുട്ടീനോടൊരു മാതൃവാത്സല്യത്തിന് പകരം ഒരു പ്രണയമാണ് ഈ മായാവതിക്ക് തോന്നിയത്. അപ്പൊ അതെന്താണ് ഇങ്ങനെ എനിക്ക് തെറ്റ് പറ്റുന്നത്, ഇത് പാപാണ് എന്നൊക്കെ സ്വയം പറയും. ഞാനിങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഞാൻ ആ കുട്ടീന്റെ അമ്മയാണ് എന്നൊക്കെ സ്വന്തം പറയും വെച്ചാലും സമ്മതിച്ചു കൊടുക്കാൻ മനസ്സിന്ന് ആ ഭാവം മാറില്ല. അപ്പൊ ഈ യുവാവ് അതായത് പ്രദ്യുമ്നൻ വളർന്നിട്ട് പ്രദ്യുമ്നനും ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ അടുത്ത്, അമ്മയെ പോലെ ഒരു പെരുമാറേണ്ട നിങ്ങള് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പ്രണയ ചാബല്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മായാവതിയും പറയാണ്, എനിക്കറിയില്ല എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പൊ ഭഗവാൻ ഓരോ സമയത്തും നാരദ മുനിനെയാണ് പറഞ്ഞയക്കുക. അപ്പൊ അതേപോലെ നാരദ മുനി എത്തും, എന്നിട്ട് നാരദ മുനി കാര്യങ്ങളൊക്കെ മായാവതിക്ക് പറഞ്ഞുകൊടുക്കും. ഈ എന്താ പറയാ, കാമദേവൻ കാമദഹനം കഴിഞ്ഞപ്പം നിനക്കുണ്ടായ വിഷമം മാറ്റാൻ വേണ്ടി ശിവൻ ഇങ്ങനെ പറഞ്ഞു തന്നതും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിക്കും. അങ്ങനെ അപ്പോഴാണ് രതിദേവിക്ക്, രതിദേവിയാണ് ഞാനിപ്പം മായാവതി ആയിട്ടിരിക്കണതെന്ന് മനസ്സിലാവുക. അപ്പൊ എന്ത് ചെയ്യും, അതെന്നെ പോയിട്ട് പ്രദ്യുമ്നനോടും പറഞ്ഞു കൊടുക്കും, കാമദേവനായിരുന്നു അങ്ങ് മുൻ ജന്മത്തില്, ഞാൻ അങ്ങയുടെ ഭാര്യയായിരുന്നു, അതുകൊണ്ടാവാം എനിക്ക് അങ്ങയോട് ഇങ്ങനെ ഒരു ഇത് തോന്നിയത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. മാത്രല്ല, ശമ്പരാസുരനെ വധിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഒരു നിയോഗമാണ്. അപ്പൊ ഇനി വധിക്കണം ശമ്പരാസുരനെ എന്നുണ്ടെങ്കില് മായാപ്രയോഗത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒന്നും വധിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം, മായാവതി തന്നെ ഈ മായാപ്രയോഗത്തിനുള്ള മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ഉപദേശിച്ചു കൊടുത്ത മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ശമ്പരാസുരനെ മായാപ്രയോഗത്താൽ പ്രദ്യുമ്നൻ വധിക്കും. അതാണ് ത്വം ഹത്വാ, ആ ശമ്പരാസുരനെ നിഗ്രഹിച്ചിട്ട് രത്യാസഹ രതിദേവിയോട് കൂടിയിട്ട് നിജപുരം തന്റെ ദ്വാരകാപുരത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഭഗവാൻ അല്ല സോറി, പ്രദ്യുമ്നൻ രതിദേവിയോട് കൂടി ദ്വാരകയിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ആദ്യം ഒന്ന് ഈ പ്രദ്യുമ്നൻ ആരാണെന്ന് രുക്മിണി ദേവിക്ക് മനസ്സിലാവില്ല. 10 ദിവസമായപ്പോ കൊണ്ടുപോയതല്ലേ, അപ്പൊ പിന്നെ കണ്ടിട്ടൊന്നുമില്ലല്ലോ.
പക്ഷെ പ്രദ്യുമ്നനെ കണ്ടതും ഭഗവാനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, രുക്മിണിക്ക് ഇങ്ങനെ കാണുമ്പോ കാണുമ്പോ കണ്ണിൽ ഇങ്ങനെ തോന്നുകയാണ്, ഇത് എന്റെ കുട്ടി തന്നെയല്ലേ, പ്രദ്യുമ്നനല്ലേ, പിന്നെ ഉലച്ചൊരക്കുന്നതായിട്ടൊക്കെ തോന്നുകയാണ്. സ്വാഭാവികമായിട്ടും രുക്മിണി സംശയിക്കാൻ തുടങ്ങി, തന്റെ കുഞ്ഞാണ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, വേറെ ആരുമല്ല എന്ന് ഉള്ള ആ ഒരു തിരിച്ചറിവ് രുക്മിണിക്ക് വരികയാണ്. അപ്പൊ എല്ലാം അറിയണ ഭഗവാനാണെങ്കിലോ അറിഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല, സ്വയം ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ അറിയത്തൊന്നും ഇല്ലല്ലോ, ഭഗവാൻ അറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ, പക്ഷെ ഭഗവാൻ പറഞ്ഞു കൊടുത്തില്ല. അവിടെ നാരദരെ കൊണ്ടാണ് പറയിപ്പിക്കണത്. ആ നാരദരോട് പറഞ്ഞു, നാരദർ പറയും, പ്രദ്യുമ്നൻ നിങ്ങളുടെ മകനാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു, അപ്പോഴാണ് ഇയാൾക്ക് കല്യാണ പ്രായമായി പ്രദ്യുമ്നന്, അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് രുക്മിണിയുടെ സഹോദരൻ രുക്മി, രുക്മിണി ദേവിയുടെ സഹോദരൻ രുക്മിയുടെ മകള്, രുക്മിയുടെ മകളുടെ പേര് രുക്മാണ്. ആ രുക്മവതിയുടെ സ്വയംപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ രുക്മവതിയുടെ സ്വയംവരത്തിന് പ്രദ്യുമ്നനും ചെല്ലുകയാണ് അവിടേക്ക്. അപ്പൊ പ്രദ്യുമ്നൻ അവിടെ ചെന്നിട്ട് ഒരു എന്താ ഗുണവാനായിട്ടുള്ള എന്താ പറയാ ഒരു നല്ലൊരു സ്വീകരണം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, അപഹരിച്ചിങ്ങോട്ട് കൊണ്ടുവരും, രുക്മവതീനെ അപഹരിച്ച് കൊണ്ടുവരും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇവർക്ക് ഒരു കുട്ടി ഉണ്ടാവും. ആ കുട്ടിയാണ് അനിരുദ്ധൻ എന്ന് പേര്. അപ്പൊ അനിരുദ്ധൻ പിന്നെ എന്താ ചെയ്യാറിയോ, രുക്മിയുടെ പൗത്രി, അതായത് രുക്മിയുടെ മകന്റെ മകളെ, രുക്മിയുടെ മകന്റെ മകളെ, ആ കുട്ടിയുടെ പേര് രോചന എന്നാണ്, അവഹത് വിവാഹം ചെയ്യും. അപ്പൊ നല്ല നേരായ വഴിയിലൂടെ തന്നെയാണ് ഈ വിവാഹം നടക്കുന്നത്. അതേസമയം രുക്മവതിയും പ്രദ്യുമ്നനുമായിട്ടുള്ള വിവാഹം നടന്നിട്ടൊന്നുമില്ല, അപഹരിച്ചു കൊണ്ടെന്നാണ്. ഇവിടെ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, തന്റെ പൗത്രീനെ അതായത് പുത്രന്റെ മകളെ കൊടുക്കാൻ വേണ്ടിയിട്ട് രുക്മിക്ക് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാ ഭഗവാൻ കൃഷ്ണനോട് ദേഷ്യമാണ്, പക്ഷെ രുക്മിണീനെ കണ്ടിട്ടുണ്ടോന്നില്ല, അതുകൊണ്ടുള്ള ആ ദേഷ്യം. പക്ഷെ രുക്മിണീന്ന് പറഞ്ഞാൽ എന്നും പ്രിയപ്പെട്ടവളായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർക്കാനൊന്നും നിന്നില്ല, രുക്മിക്ക് സാധിച്ചില്ല. അങ്ങനെ അനിരുദ്ധൻ രോചനയെ വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് തത്ര ഉദ്വാഹേ, ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ത്വം ഗതാഹ, ഭഗവാനെ അങ്ങും പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. എന്നാൽ അവട്ടം വെച്ചിട്ട് രുക്മിക്ക് പഴയ ഒരു ദേഷ്യം, ഭഗവാനോടും ബലരാമനോടും ഉള്ള ആ ഒരു ദേഷ്യം മനസ്സിൽ ഇങ്ങനെ വന്നു. അപ്പൊ കല്യാണമൊക്കെ ഗംഭീരമായി നടന്നു, രോചനേനെ അനിരുദ്ധന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നാലും ആ ദേഷ്യം മനസ്സിലുള്ളത് അങ്ങോട്ട് തീരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഒരു ചൂത് കളിക്കാം എന്ന് പറഞ്ഞിട്ട് രുക്മി ബലരാമനെ വിളിക്കുകയാണ്. അപ്പൊ ചൂത് കളിക്കാൻ രണ്ടുപേരും കൂടി ചൂത് കളിക്കാൻ, ആരെ, രുക്മിയും ബലരാമനും കൂടി ചൂത് കളിക്കാനിരുന്നു. അങ്ങനെ ചൂത് കളിച്ച് ആദ്യമൊക്കെ ബലരാമൻ തോറ്റു. അപ്പൊ ബലരാമൻ തോറ്റപ്പം രുക്മിയുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു കലിംഗ രാജാവ്, അയാളിങ്ങനെ പല്ലിളിച്ച് കാട്ടിയിട്ട് ബലരാമനെ ഇങ്ങനെ പരിഹസിച്ചു പ്രകോപിപ്പിക്കാൻ നോക്കും. അപ്പൊക്കെ ബലരാമൻ ക്ഷമിച്ചു മിണ്ടാണ്ടിരിക്കും. പിന്നെ നാലാം തവണ ബലരാമൻ ജയിച്ചു. അപ്പൊ ബലരാമൻ ജയിച്ചപ്പോ രുക്മി പറഞ്ഞു, അല്ലല്ല ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. അതും ബലരാമൻ സഹിച്ചു. അങ്ങനെ വീണ്ടും ബലരാമൻ ജയിച്ചപ്പോ ഒരു അശരീരി പോലും ഉണ്ടായിത്രേ, അശരീരി പറഞ്ഞു ഇത്തവണ ബലരാമനാണ് ജയിച്ചത്. രുക്മി വിട്ടുകൊടുത്തില്ല, രുക്മി അതൊന്നും കേട്ടില്ല. രുക്മി വീണ്ടും ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ബലരാമൻ ഒന്നും മിണ്ടിയില്ല, ഒക്കെ സഹിച്ച് ക്ഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് കലിംഗ രാജാവ് രുക്മിക്ക് വിട്ടുകൊടുത്തൂലോ, അപ്പൊ കലിംഗ രാജാവ് വീണ്ടും പല്ലുപിടിച്ച് കാണിക്കും. മാത്രല്ല ഈ ഇയാളിനെ വല്ലാണ്ട് അധിക്ഷേപിക്കാനും തുടങ്ങി. നിനക്കൊക്കെ ചൂതുകളിനെ പറ്റിയിട്ട് എന്താ അറിയാ, നീയൊക്കെ കാലി മേച്ച് നടക്കുന്നവനല്ലേ, ചൂതുകളിനെ കുറിച്ച് അറിയാനും അത് കളിക്കാനുള്ള ഒരർഹതയില്ല,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ഷത്രിയരൊന്നല്ല, രാജാവണ്ടവരേയല്ല, അങ്ങനെ പരിഹസിച്ച് ചിരിച്ച് കൊറേ കഴിഞ്ഞപ്പം ഇയാൾക്ക് ബലരാമന് സഹി കെട്ടു. മുസലീന, തോന്റെ ഇരുമ്പ് വടിയോണ്ട് ബലരാമൻ രുക്മിയെ ദ്യുതവൈരാത ചൂതുകളീന്റെ ഉള്ളില് വെച്ചിട്ട് വഴക്കിട്ടിട്ട് വധിച്ചു കളഞ്ഞു. രുക്മിനെ ബലരാമൻ വധിച്ചു. അപ്പൊ ഈ ഒരൊറ്റ ശ്ലോകത്തില് എത്ര കഥകളാണ് വന്നത് നോക്കൂ. ആദ്യം നമ്മളോട് പറഞ്ഞു പ്രദ്യുമ്നൻ ജനിച്ച കാര്യം. പ്രദ്യുമ്നൻ ജനിച്ചു, പിന്നെ പറഞ്ഞു ശംബരാസുരന്റെ കഥ പറഞ്ഞു. ശംബരാസുരനെ ഇങ്ങനെ വധിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ശംബരാസുരൻ വന്നു, ഇങ്ങനെ തട്ടിക്കൊണ്ട് കുട്ടീനെ തട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ആ തട്ടിക്കൊണ്ടുപോയ കുട്ടീനെ വീണ്ടും അയാൾക്ക് തന്നെ കിട്ടി. പിന്നെ മായാവതിയായിട്ട് രതീദേവി വന്നു, എന്നിട്ട് കുട്ടീനെ വളർത്തി. രതീദേവി കാര്യം മായാവതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ആ വളർത്തു മകനിൽ പ്രണയം ഉണ്ടായി. അപ്പൊ നാരദർ ഇടപെട്ടു, എന്നിട്ട് നാരദർ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്ക് അവിടെ ദ്വാരകയില് കുട്ടീനെ കാണാനില്ല. അപ്പോഴത്തേക്കാണ് ഈ ഒരു പ്രദ്യുമ്നൻ ഈ മായാവതിയെയും കൂട്ടി വരുന്നത്. രുക്മിണിക്ക് പോകെ പോകെ മനസ്സിലായി ഇത് തന്റെ മകൻ തന്നെയാണെന്ന്. അങ്ങനെ കുട്ടീനെ അംഗീകരിച്ചു. എന്നിട്ട് പ്രദ്യുമ്നനും രുക്മിയുടെ മകളുമായ രുക്മവതിയുമായിട്ടുള്ള സ്വയംവരം നടന്നു. അവർക്കൊരു അനിരുദ്ധൻ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായി. അങ്ങനെ അനിരുദ്ധൻ പിന്നീട് എന്താ രോജനേനെ കല്യാണം കഴിച്ചു. ആ കല്യാണം വളരെ നന്നായി നടന്നു. അതേപോലെ തന്നെ കല്യാണത്തിന്റെ കഴിഞ്ഞ സൽക്കാരം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ബലരാമനുമായിട്ട് പണ്ടുള്ള വൈര്യം കൊണ്ട് ചൂത് കളിച്ചു. ചൂത് കളിയില് ബലരാമൻ ഒരുപാട് സഹിച്ചെങ്കിലും സഹി കെട്ടിട്ട് അവസാനം തന്റെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് രുക്മിണിയെ വധിച്ചു. അതാണ് ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതിനുശേഷം എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞൊക്കെ ആയി, എല്ലാവരും തിരിച്ച് ദ്വാരകയിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇനി അങ്ങോട്ടാണ് ബാണയുദ്ധം വിവരിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകം അവിടെ കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ശ്ലോകം മുതൽ അങ്ങോട്ടാണ് ബാണയുദ്ധം. അതിന് കാരണമായത് ബാണാസുരന്റെ മകളുണ്ട്, ഉഷ എന്നാണ് പേര്. ഈ ഉഷ അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ അനിരുദ്ധനിൽ പ്രേമാർദ്രയാവുകയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഇത് വസന്ത തിലകം വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. മൂന്നും നാലും ശ്ലോകങ്ങളും ഇതേ വൃത്തത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഭട്ടതിരിപ്പാട് പറയാണ്, ഹേ ഭഗവാൻ അല്ലയോ ഭഗവാനെ, ബലിയുടെ പുത്രന്മാരിൽ മൂത്ത ആളാണ് ആര്? ബാണാസുരൻ. പരമശിവനെ പ്രീതിപ്പെടുത്തിയിട്ട്, ശിവഭക്തനായിരുന്നു, വളരെയധികം കഠിനമായി പ്രാർത്ഥിച്ച് ശിവന്റെ വരം നേടിയെടുത്ത ആളാണ്. അപ്പൊ ശിവഭക്തനായിരുന്ന അദ്ദേഹത്തിന്റെ നഗരം പോലും ഭൂതഗണങ്ങളാണ് അത്ര കാത്തു സൂക്ഷിച്ചിരുന്നത്. അത്രയും വലിയ ഭക്തനായിരുന്നു ഭഗവാന്റെ. അപ്പോ സഹസ്രബാഹുക്കളോടുകൂടിയ ആളാണ് ഈ ബാണാസുരൻ. ആ ബാണാസുരന്റെ പുത്രിയാണ് ഈ ഉഷ. അപ്പൊ ഇതിനു മുന്നേ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. എന്നാലും അങ്ങയുടെ പുത്രനായ ഭഗവാനെ, അങ്ങയുടെ പുത്രനായിട്ടുള്ള അനിരുദ്ധനെ സ്വപ്നത്തിൽ കണ്ട് അനുഭവിച്ചിട്ട്, ആ അനിരുദ്ധനുമായിട്ട് രമിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ട്, ആ ഒരു വിരഹ ദുഃഖം കൊണ്ട് അവള് വളരെ പരവശയായി തീർന്നു. അപ്പം ഭട്ടതിരിപ്പാട് പറയാണ്, ശിവഭക്തനായത് കാരണം ബാണാസുരന്റെ ആ നഗരത്തിന് തന്റെ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അല്പ അഹങ്കാരവും ഈ ബാണാസുരനുണ്ടായിരുന്നു. അതായത് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ശിവഗണങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ കാത്തു രക്ഷിച്ചോളുന്നു. ആ പരമേശ്വരനും ഇദ്ദേഹത്തെ വളരെയധികം പ്രീതി ഉണ്ടായിരുന്നു. എന്താ വെച്ചാ ഇത്ര നല്ലൊരു ഭക്തനായിരുന്നു ബാണാസുരൻ. അപ്പൊ അങ്ങനെ ഈ അങ്ങനെയുള്ള ബാണാസുരന്റെ പുത്രിയായ ഉഷ അവര് അനിരുദ്ധനുമായി രമിക്കുന്നത് സ്വപ്നം കണ്ടു, പിന്നെ വിരഹാതുരയായി വിഷമിച്ചിരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തില് പറയുന്നത്. പിന്നെ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരാളെ എങ്ങനെ തെരിയ, ഒന്നും മനസ്സിലാവണ്ടേ. അപ്പൊ ഈ ഉഷയ്ക്ക് ഒരു തോഴിയുണ്ട്, ചിത്രലേഖ.
അവൾ വഴി കണ്ടെത്തുന്നതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ചിത്രലേഖ എങ്ങനെയാണ് ഉഷയെ സഹായിക്കാൻ പോണത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യോഗ്യന്യദീവ എന്ന് തന്നെയാണ് ആദ്യം തന്നെ തുടങ്ങുന്നത്. ഉഷയുടെ തോഴിയും യോഗിനിയും എത്രയും സമർത്ഥയുമായ ആളായിരുന്നു ഈ ചിത്രലേഖ. അപ്പോ ചിത്രലേഖയ്ക്ക് ആകാശത്തിൽ ചരിക്കാനും പിന്നെ മായാപ്രയോഗത്തിലൂടെ നടക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ യോഗിനിയായിട്ടുള്ള അത്യധികം ബുദ്ധിശാലിയായിട്ടുള്ള സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു ഈ ചിത്രലേഖ. അപ്പൊ ഉഷ അങ്ങനെ വിരഹാർദ്രയായി നടക്കുന്ന കണ്ടപ്പോ എന്താ എങ്ങനെയാണ് ഉഷയെ സമാധാനിപ്പിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തറിയോ, ആരുമായിട്ടാണ് പ്രണയിക്കുന്നത് എന്ന് ഈ കുട്ടി പറയണില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ സ്ഥലത്തുള്ള യോഗ്യന്മാരായ സുന്ദരന്മാരായ വീരശൂര പരാക്രമികളായ എല്ലാ പുരുഷന്മാരുടെയും എല്ലാ യുവാക്കളുടെയും പടം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവരാണോ ഇയാളാണോ ഇയാളാണോ. അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോക്കെ ഈ കുട്ടി അല്ല അല്ല പറയാണ്. അപ്പൊ അങ്ങനെ അവസാനം അനിരുദ്ധനെ വരച്ചപ്പം ഉഷ നാണിച്ച് തല താഴ്ത്തി. എന്താ കാരണം, അനിരുദ്ധനെയാണ് ഈ കുട്ടി സ്വപ്നത്തിൽ കണ്ടത്. അപ്പൊ ഈ യുവാവിന്റെ ഒപ്പമാണ് താൻ രമിച്ചത്. അങ്ങനെ അനിരുദ്ധനെ എവിടെ കൊണ്ടുവരണം, ഈ ബാണാസുരന്റെ ഗൃഹത്തിൽ കൊണ്ടുവരണം, ശൂണിതപുരിയിലേക്ക്. അപ്പോ ഭഗവാനെ അങ്ങയുടെ ദ്വാരകാപുരിയിൽ നിന്ന്, മട്ടതിരിപ്പാട് പറയാണ്, അങ്ങയുടെ ദ്വാരകാപുരിയിൽ നിന്ന് യോഗബലം കൊണ്ട്, നമ്മള് ആദ്യം പറഞ്ഞു യോഗിനിയാണ് ചിത്രലേഖ എന്ന്, യോഗബലം കൊണ്ട് ചിത്രലേഖ ഉറങ്ങിക്കിടന്ന അനിരുദ്ധനെ അയാള് പോലും അറിയാണ്ട് കടത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ചിത്രലേഖ എന്താ പറയാ, ഉഷ വിഷമിക്കുക ആണെന്ന് അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. അപ്പൊ ആകാശരൂപേണ അദൃശ്യമായിട്ട് വന്നിട്ടാണ് അനിരുദ്ധനെ ഉഷയുടെ അടുത്ത് ചിത്രലേഖ എത്തിച്ചത്. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഞാൻ കുറച്ച് ചുരുക്കി പറയുകയാണേ, അതുകൊണ്ടാണ്. നാലാമത്തെ ശ്ലോകത്തിൽ പറയണെന്ന് വെച്ചാല് ഉഷയുടെ ഗ്രഹത്തിലെത്തി അനിരുദ്ധൻ കണ്ണു തുറന്നു. കന്യാഗ്രഹത്തില് എത്തി കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോ ഉഷയുടെ ഈ ഒരു കാമാതുരമായ പെരുമാറ്റമൊക്കെ കണ്ടപ്പോ അയാൾ അനിരുദ്ധൻ തന്നെ തന്നെ മറന്നു. എന്നിട്ട് ഉഷയുമായി രമിച്ച് രസിച്ച് ആരും അറിയാതെ അവിടെ കഴിഞ്ഞു. അപ്പൊ അച്ഛനായ ബാണാസുരന് പോലും ഇങ്ങനെ ഒരാള് ഉഷയുടെ ഗൃഹത്തിൽ താമസിക്കുന്നുണ്ടോന്ന് അറിഞ്ഞില്ല. അപ്പൊ കുറച്ച് കാലം പോകുമ്പോ, കുറച്ച് നാള് കഴിഞ്ഞപ്പോ ഭടന്മാർക്കും മറ്റു ചില ആളുകളൊക്കെ ഉഷയില് ചില മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. എന്തോ ഒരു കന്യകയുടെ പെരുമാറ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിന്റെ നാണവും ഭാവചേഷ്ടിയും ഒക്കെയാണ് അവളിലെന്ന് ഈ ആൾക്കാർക്കൊക്കെ തോന്നി തുടങ്ങി. അപ്പൊ അവരത് ബാണാസുരനെ അറിയിക്കുകയും ചെയ്തു. അപ്പൊ ബാണാസുരന് സംശയമായി, ഇതെന്താ അങ്ങനെ. അപ്പൊ എന്നാ അതൊന്ന് നേരിൽ കാണണം എന്ന് വിചാരിച്ചിട്ട് ഇവര് ബാണാസുരൻ ഉഷയുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് മകള് അവിടെ കഴിയണത് എന്നറിയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കന്യകയുടെ അടുത്ത ശ്ലോകത്തിൽ പറയണം, കന്യകയുടെ ഗൃഹത്തില് തന്റെ പ്രിയതമയോടുകൂടി സുഖിച്ച് വസിക്കുന്ന അനിരുദ്ധനെ ശിവന്റെ ഭക്തനായിട്ടുള്ള ആ ബാണാസുരൻ ബന്ധിക്കും. അനിരുദ്ധൻ എവിടെ പോയി എന്നറിയാണ്ട് ദ്വാരകയിലുള്ളവരും ഭയങ്കര പരിഭ്രാന്തരായിരിക്കുകയാണ്. അപ്പൊ അവിടെയും ഭഗവാൻ ആ വിവരം അറിയിക്കാൻ നാരദരെ, ഇപ്പൊ മൂന്നാമത്തെ ഈ ഒരു ഇതില് നമ്മള് മൂന്നാമത്തെ പ്രാവശ്യമാണ് നാരദരെ കൂട്ടിക്കൊണ്ടിരുന്നത്. നാരദരോട് തന്നെയാണ് പറയണത്, ഏൽപ്പിച്ചത്. അപ്പൊ നാരദൻ പറഞ്ഞിട്ട് അനിരുദ്ധനെ കുറിച്ചുള്ള വാർത്തയൊക്കെ കേട്ടിട്ട് ഭഗവാന് ഇങ്ങനെ ഒന്നറിയാത്ത, ഭഗവാൻ അറിയാം എല്ലാം, ഇതൊക്കെ നടന്നതൊക്കെ ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ്. പക്ഷെ ഒന്നറിയാത്ത മാതിരി ഭഗവാൻ നാരദൻ ഇങ്ങനെ പറഞ്ഞു കേക്കലും ഭയങ്കര ദേഷ്യമൊക്കെ വന്ന് യദുകുലത്തിലുള്ള സൈന്യങ്ങളോട് കൂടിയിട്ട് ഈ ശോണിതപുരം എന്ന ഈ നഗരത്തെ വളഞ്ഞു. അപ്പൊ നഗരത്തിനെ വളഞ്ഞപ്പോഴത്തേക്ക് ഭടന്മാർക്കൊക്കെ ഒരു സംശയം. അപ്പൊ ഭടന്മാര് പറഞ്ഞു ഇങ്ങനെ യദുകുല സൈന്യം കോട്ട വളഞ്ഞിട്ടുണ്ട്, നമ്മുടെ നഗരം വളഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാണാസുരൻ പുത്രിയുടെ ഗൃഹത്ത് പോയപ്പം
ചെറുപ്പക്കാരനുമായിട്ട് ഇരുന്ന് അവള് ചൂത് കളിക്കുകയാണ്. അപ്പൊ നാണം കൊണ്ട് ചുവന്ന ഒരു പുതിയ പെണ്ണിന്റെ ഭാവത്തോടു കൂടി ഇരിക്കുന്ന കണ്ടപ്പോ അനിരുദ്ധനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുകയാണ്. പിടിച്ചു കെട്ടാൻ ശ്രമിക്കുമ്പോ അവിടെ കണ്ടൊരു ഗതയോണ്ട് ഇയാളെ എല്ലാരെയും നല്ലോണം വേദനിപ്പിക്കും. അപ്പൊ അവസാനം എന്ത് ചെയ്യും, നാഗപാശം. നാഗപാശത്തിന്റെ ഇതെന്താച്ചാല് അതൊരു അസ്ത്രപ്രയോഗമാണ്. അപ്പൊ ആ അസ്ത്രം പ്രയോഗിച്ചാലത്തെ ഇതെന്താച്ചാല് ആരെയാണോ അത് ബാധിക്കുന്നത്, ഒരു നാഗം വന്നിട്ട് ചുറ്റി വളഞ്ഞാൽ പോലെ ആകെ ബന്ധനസ്ഥനാവും, അങ്ങനെ നിന്നുപോകും. അങ്ങനെ ആ അനിരുദ്ധൻ ബന്ധനസ്ഥനാക്കി നിന്നു അവിടെ തടവറയിലെ തടവിലിട്ടു. അപ്പൊ അനിരുദ്ധൻ എവിടെ പോയി എന്നറിയാതെ നാരദരുടെ വാക്കും കേട്ടിട്ട് സൈന്യങ്ങളുമായി ശോണിതപുരത്തിലെ ഭഗവാനും എത്തി. ഇനിയുള്ള ശ്ലോകങ്ങള് ശിഖരിണി വൃത്തത്തിലാണ് പറയണത്. അപ്പൊ ശോണിതപുരത്തിലുണ്ടായ യുദ്ധമാണ് ഇനി അങ്ങോട്ട് വിവരിക്കുന്നത്. അപ്പൊ ബാണാസുരന്റെ കോട്ട കാക്കുന്നത് പരമേശ്വരനാണ് നമ്മൾ മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോട്ട കാക്കുന്ന ഭഗവാൻ, അതായത് ഹിമവൽ പർവ്വതത്തിന്റെ പ്രിയപ്പെട്ട മകൾ എന്ന് പറയുമ്പോ ഹിമവാന്റെ പുത്രി ആരാണ്, പാർവതീദേവി. അപ്പൊ പാർവതീദേവിയുടെ നാഥൻ, പാർവതീദേവിയുടെ നാഥൻ നഗരം കാക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമശിവനാണ് ഇവിടെ ഈ ശോണിതപുരം എന്ന നഗരം കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂതഗണങ്ങൾ, ഭഗവാന്റെ ശിവഭൂതഗണങ്ങൾ നിറയ്യണ്ട അവിടെ. അപ്പൊ ആ ശിവൻ യാദവരുടെ സൈന്യബലത്തോടെ ഒട്ടും ശങ്കിക്കാതെ തടഞ്ഞു. എന്താ വെച്ചാ ശിവഭക്തനാണ്, അപ്പൊ തടഞ്ഞേ മതിയാവുള്ളൂ, ഭഗവാന്റെ കൂട്ടരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ശൈവ തേജസ്സും വൈഷ്ണവ തേജസ്സും തമ്മിലാണ് ഇനി അങ്ങോട്ട് യുദ്ധം നടക്കാൻ പോകുന്നത്. അപ്പൊ ഭഗവാന്റെ മാഹാത്മ്യം അറിയാഞ്ഞിട്ടല്ല, പരമശിവന് ഗുരുവായൂരപ്പന്റെ മാഹാത്മ്യം അറിയാഞ്ഞിട്ടല്ല തന്റെ ഭക്തനായ ബാണാസുരനെ സംരക്ഷിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഒട്ടും മടിക്കാതെ യാദവ സൈന്യത്തെ തന്റെ ഭൂതഗണങ്ങൾ പറഞ്ഞു വിട്ട് തടഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു ഭക്തന് എത്രത്തോളം വില ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ ഭഗവാന്റെ ഭക്തനായാലും മതി, നമ്മളുടെ കൂടെ നമ്മളുടെ ഓരോ കാര്യത്തിലും ഭഗവാൻ ഉണ്ടാവും, അതിന് ഒരു സംശയവും ഇല്ല എന്നുള്ളത് ഈ ബാണാസുരന്റെ ഒരൊറ്റ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഈ നാരായണീയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അധ്യായം കൂടിയാണ് ഇത്. ഇതിലെ ഒരുപാട് അനുഗ്രഹങ്ങള് നമുക്ക് ഈ ഒരു അധ്യായം വായിച്ചാൽ കിട്ടുമെന്നും കൂടി ഫലശ്രുതി പറയുന്നുണ്ട്. എന്തായാലും ഈ ഭയങ്കര ബലശാലിയായി ആയിട്ടുള്ള ബാണാസുരൻ ഭഗവാന്റെ സൈന്യത്തിലുള്ള സാത്വികിയുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. പരമശിവന്റെ തന്നെ മകനായിട്ടുള്ള സുബ്രഹ്മണ്യൻ പ്രദ്യുമ്നനോടാണ് യുദ്ധം ചെയ്യുന്നത്. ഭഗവാനാകട്ടെ ത്രിപുരാന്തകനായ, മൂന്ന് അന്തപുരമുണ്ട്, ത്രിപുരാന്തകനായ പരമശിവനോടാണ് എതിർക്കുന്നത്. അപ്പൊ തന്റെ ശിവനാണ് എല്ലാ അസ്ത്രങ്ങളും, ഭഗവാന്റെ എല്ലാ അസ്ത്രങ്ങളും, ഗുരുവായൂരപ്പൻ അസ്ത്രം വിട്ടാൽ അത് തടയും. അങ്ങനെ അവസാനം ഭഗവാൻ എന്ത് വിചാരിച്ചു എന്നറിയോ, ശിവനെ കുറച്ചു നേരം മാറ്റി നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ഭഗവാൻ മോഹനാസ്ത്രം എറിയാണ്. അപ്പൊ മോഹനാസ്ത്രം ഏറ്റിട്ട് മോഹിതനായി പോവാണ് ഭഗവാൻ ശിവ പരമശിവൻ. അപ്പൊ എന്ത് ചെയ്തു, ഭൂതഗണങ്ങളൊക്കെ ഓടിപ്പോയി, എല്ലാവർക്കും പേടിയായി. അപ്പൊ അവിടെ ഉള്ള പ്രഥമ ഗണപുംഗവന്മാരൊക്കെ അവരൊക്കെ വധിക്കപ്പെട്ടു. അപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥ എന്താ വെച്ചാല്, പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞത് കാമദേവന്റെ അവതാരമാണല്ലോ. അപ്പൊ പ്രദ്യുമ്നന്റെ കുസുമശരം ഏറ്റിട്ട് സുബ്രഹ്മണ്യ സ്വാമിയും പിൻവലിഞ്ഞു. അപ്പോ ബാണങ്ങളെ, ഈ കുസുമ ബാണങ്ങളെ കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയും പിൻവലിഞ്ഞു. അപ്പം പിന്നെയുള്ളത് മന്ത്രിമാരാണ്. അപ്പൊ മന്ത്രിയിൽ പ്രമുഖനാണ് കുംഭാണ്ഡൻ. അപ്പൊ ഒരു പുതിയ കലം എങ്ങനെ ഉടഞ്ഞു പോവാ, അതേപോലെ ഈ ഇയാളും ബലരാമനാൽ തച്ചടക്കപ്പെട്ടു. ഒരു കലം ഇങ്ങനെ തച്ചടക്കണ മാതിരി ബലരാമൻ ഇയാളെയും തച്ചടച്ചു. അപ്പൊ യുദ്ധം ഗംഭീരായിട്ട് നടക്കുകയാണ്. യുദ്ധം ഗംഭീരായി നടക്കണ ഏഴാമത്തെ ശ്ലോകം.
ശുദ്ധരാവൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകം എഴുതിയിരുന്നത്. അപ്പം ഭഗവാൻ അവസാനം ബാണാസുരൻ പരാജിതനായി എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷെ ഈ ശ്ലോകത്തിന് വേറൊരു മഹാത്മ്യം കൂടിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ബാണാസുരൻ എന്താ പറയാ, 500 വില്ലാണ് അയാൾക്കുള്ളത് അല്ലെ. 500 വില്ലുമായിട്ട് ഊക്കിട്ട് എതിർത്ത് വന്നിട്ട് ഈ വില്ലെല്ലാം പൊട്ടിപ്പോയി. അപ്പോ ചുമ്മാ മടങ്ങാനുള്ള ഒരു അവസ്ഥയിലെത്തി. അപ്പോ തോൽക്കും തന്നെയായി, ബാണാസുരൻ തോൽക്കും തന്നെയായി. അപ്പൊ ബാണാസുരൻ എങ്ങനെയാ അത്ര ഓടിപ്പോണ? ഭാഗവതത്തിൽ പറയണ എന്താ വെച്ചാല് ബാണാസുരൻ തോക്കുന്ന ഉറപ്പായപ്പോ അദ്ദേഹത്തിന്റെ അമ്മ പൂർണ്ണ നഗ്നയായിട്ട് ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് വന്ന് നിൽക്കുന്നു. അപ്പൊ അങ്ങനെ സ്ത്രീകളെ കാണാൻ പാടില്ലല്ലോ. അപ്പൊ ഭഗവാൻ തല വെട്ടിക്കും. ഭഗവാൻ തലത്തിരിക്കുന്ന സമയത്ത് ഇയാള് അവിടുന്ന് കടന്നു കളയും ബാണാസുരൻ എന്ന് ഒരു ഭാഗവതത്തിലെ ഒരു സ്ഥലത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അന്യ സ്ത്രീയെ അങ്ങനെ നോക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഭഗവാൻ തല ചരിച്ചപ്പോ രക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ എന്നാലും ഇയാള് വിട്ടില്ല, ഇയാള് വിട്ടില്ല. ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും വന്നു. ഈ വന്ന സമയത്ത് എങ്ങനെയാ വന്നത് എന്നറിയോ? ശിവജ്വരത്തിന്, ശിവജ്വരം എന്ന് പറഞ്ഞാല് 3 തലയുണ്ട്, 3 കാലുണ്ട്, ശിവശക്തിയാണ്. അപ്പോ ഈ ശിവശക്തിയോട് കൂടിയിട്ട് ഈ ജ്വരം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു വ്യാധി അല്ലെ. അപ്പൊ ഈ ഇതിനെയും കൊണ്ടാണ് പിന്നെ വന്നത്. ശിവജ്വരത്തിനെയും കൂട്ടി വന്നപ്പോ ഭഗവാൻ എന്ത് ചെയ്തു അറിയോ? ഭഗവാൻ വിഷ്ണു ജ്വരം ഉണ്ടാക്കി. അപ്പൊ മറ്റേ ശിവജ്വരത്തിനെ കൊണ്ട് ഇദ്ദേഹം വന്ന സമയത്ത് വിഷ്ണു ജ്വരത്തെ കൊണ്ട് ഭഗവാനും വന്നു. അപ്പൊ വിഷ്ണു ഈ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എപ്പോഴും ഭഗവാനുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുക. എന്താ കാരണം വെച്ചാൽ ശിവജ്വരത്തിനെ കൊണ്ട് വന്നു, വിഷ്ണു ജ്വരം കൊണ്ട് അത് തപിക്കപ്പെട്ടു. അപ്പൊ എന്നിട്ട് എന്താ ഉണ്ടാവുക? ഈ ശിവജ്വരം ജ്ഞാനിയായി തീരും. ജ്ഞാനിയായി തീർന്നിട്ടുള്ള ആ ശിവജ്വരം ഭഗവാനെ പ്രകീർത്തിച്ച് ഭഗവത് കഥ പരിചയിക്കുന്നവർക്കെല്ലാം ജ്വരം ബാധിക്കില്ല എന്ന് അനുഗ്രഹിച്ചിട്ട് പോയി. ഇതാണ് ഈ ഒരു അധ്യായത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കെല്ലാവർക്കുമായിട്ട് ഒരു അനുഗ്രഹം തന്നിട്ടാണ് ഈ ശിവജ്വരം പോണത്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവർക്ക്, ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നവർക്ക്, ഭഗവാൻ സ്മരണയോടെ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരിക്കലും ഒരാപത്തും ഉണ്ടാവില്ല, ഒരു ജ്വരവും ബാധിക്കില്ല എന്നുള്ള അനുഗ്രഹം തന്നിട്ടാണ് അത്രയും ജ്ഞാനിയായി തീർന്നു. അങ്ങനെ ആണ് ഈ ശിവജ്വരം പോകുന്നത്. അപ്പൊ അകത്ത് അറിവുണ്ടെന്നുണ്ടെങ്കിലും ഈ രുദ്രപാർഷദന്മാര്, ഈ അസുരന്മാര് അവർക്ക് തമോ ഗുണം അധികമാണ്. അപ്പൊ തമോ ഗുണം അധികമാവുമ്പോ അവരെന്താ ക്രൂര കർമ്മങ്ങളാണ് ചെയ്യുക. അവർക്കൊരു നല്ല കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര അധികം ക്രൂരതകള് ഈ ബാണാസുരൻ ചെയ്യുന്നത്. അപ്പൊ തപോഗണം മുന്നിട്ട് നിൽക്കുമ്പോ ക്രൂരവൃത്തികളായി തീരും. അഹങ്കാരം ക്ഷമിച്ചിട്ട് സത്വഗുണം തെളിയുമ്പോ ജ്ഞാനികളായും തീരും. അപ്പൊ ശിവജ്വരം ജ്ഞാനിയായി, അതുകൊണ്ടാണ് അദ്ദേഹം വിട്ടുപോയത്. വീണ്ടും യുദ്ധത്തിന് വന്ന ബാണനെ, അതാണ് 8-ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. വീണ്ടും യുദ്ധത്തിന് വന്ന ബാണനെ തോൽപ്പിച്ചിട്ട് 4 കൈകൾ മാത്രം കൊടുത്തു വിടുകയാണ്. അപ്പൊ അഹങ്കാരം കൊണ്ട് വീണ്ടും വരികയാണ്. അലകരമായുധങ്ങളും അങ്ങനെ ഭയങ്കരമായിട്ടാണ് ഇയാള് വരുന്നത്. അപ്പൊ എത്ര മനസ്സിലാക്കി കൊടുത്താലും മനസ്സിലാവില്ല എന്ന വിധത്തിലുള്ള പെരുമാറ്റമാണ് ഇവിടെ ബാണാസുരൻ കാണിക്കുന്നത്. അപ്പം ഭഗവാനോട് എതിർത്തിട്ട് എല്ലാ എന്താ പറയാ ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും ഭഗവാൻ എല്ലാത്തിനെയും അയാൾക്ക് ഇല്ലാണ്ടാക്കി കൊടുത്തു. പെട്ടെന്ന് തന്നെ ബോധം വന്നിട്ട് ശിവഭഗവാൻ മോഹിതനായിട്ട് കിടക്കുകയായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധം വന്നിട്ട് പറയും, അയാളെ കൊല്ലരുത്. എന്താ വെച്ചാ എന്റെ നല്ലൊരു ഭക്തനാണ്, അയാളുടെ എല്ലാ ദോഷങ്ങളെയും മുറിച്ചുവിടും. എന്താ ഇയാളുടെ ദോഷങ്ങള്? ഇയാളുടെ കൈകളാണ് ഇയാളുടെ ദോഷങ്ങള്. ഇത്രയും കൈകളുണ്ട്, 500 വില്ലുമായിട്ട് വന്ന ആളെ ചോദിച്ചു നോക്കൂ,
ഈ കൈകളെ ഒക്കെ മുറിച്ചുവിടുക. അപ്പോ അങ്ങനെ ചെയ്താ മതി എന്ന് ശിവഭഗവാൻ ശിവൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ രണ്ട് ഭാഗത്തിന് രണ്ട് കൈകള്, അങ്ങനെ നാല് കൈകളോടുകൂടി ഈ ശിവസേവകനായ ബാണാസുരനെ ഭയം തീർത്ത് വിട്ടു. എന്നിട്ട് ഇന്ദിരവടി ബാണനാൽ ബഹുമാനിതനായി അനിരുദ്ധൻ ഉഷ ഇവരോടുകൂടി ദ്വാരകയിലേക്ക് വിജയികളായി തിരിച്ചെത്തി. ഇവിടെ വേറൊരു കാര്യം ഓർക്കണം, പണ്ട് ഭക്തോത്തമനായ പ്രഹ്ലാദന് ഭഗവാൻ ഒരു വരം കൊടുത്തിരുന്നു. പ്രഹ്ലാദന്റെ പുത്രനാണ് മഹാബലി, പുത്രനാണ് ഈ ആര് ബാണാസുരൻ. അപ്പം വരം കൊടുത്ത എന്താ വെച്ചാല് നിന്റെ വംശത്തിലുള്ള ഒരാളെയും ഞാൻ കൊല്ലില്ല എന്ന് ഭഗവാൻ വരം കൊടുത്തിട്ടുണ്ട് പ്രഹ്ലാദന്. അപ്പൊ ഭഗവാന് ആ വാക്ക് പാലിക്കും വേണം, ഭഗവാൻ ഒരിക്കലും ഇയാളിനെ കൊല്ലാനും പറ്റില്ല. അപ്പൊ അഹങ്കാരത്തിനെ ഇല്ലാതാക്കണം, അത് മാത്രമേ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ അതിനാണ് എല്ലാ ദോഷങ്ങളെയും മുറിച്ചു വിട്ടത്. അപ്പൊ രണ്ടു വശത്തും ശേഷിക്കുന്ന രണ്ട് കൈകളോടുകൂടി പുത്രിയായ ഉഷയെ സ്ത്രീധനാദികളോടുകൂടി അനിരുദ്ധന് വിധിപ്രകാരം വേളി കൊഴിച്ച് ബഹുമാനിതനായി ബാണാസുരൻ എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ അവതാരം മറ്റവതാരങ്ങളേക്കാൾ ശ്രേഷ്ഠമെന്ന് സമർത്ഥിക്കുന്ന ഒരു ദശകം കൂടിയാണ് ഈ ഒരു ദശകം. അങ്ങനെ നമ്മള് ദേവേന്ദ്രൻ പിന്നെ പറയുന്നത് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയണത്, ദേവേന്ദ്രനെ അവിടുന്ന് പരാജയപ്പെടുത്തി. എങ്ങനെയാ പരാജയപ്പെടുത്തിയത്? ഗോവർദ്ധന ഉദ്ധാരണം നടന്നു, പിന്നെ പാരിജാത അപഹരണം, അവിടെ ഒക്കെ ദേവേന്ദ്രനെ അങ്ങ് പരാജയപ്പെടുത്തി. പിന്നെ നന്ദഗോപരെ അപഹരിച്ചു കൊണ്ടുപോയപ്പം തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുണനെ അങ്ങ് പരാജയപ്പെടുത്തി. പിന്നെ ഗുരുവിന്റെ പുത്രനെ കൊണ്ടുപോയ യമദേവനെ തിരിച്ചു കൊണ്ടുവന്ന് പരാജയപ്പെടുത്തി. കാട്ടുതീ മുഴുങ്ങിയ സമയത്ത് അഗ്നിനെ അഗ്നിദേവനെ അങ്ങ് പരാജയപ്പെടുത്തി. പിന്നെ ഈ ബാണയുദ്ധത്തില് അങ്ങ് സാക്ഷാൽ പരമശിവനെയും വിജയിച്ചു. അപ്പം അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അതുകൊണ്ട് തന്നെ ഈ ഒരു കൃഷ്ണാവതാരം മറ്റെല്ലാ അവതാരങ്ങളിലും വെച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു അവതാരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഭട്ടതിരിപ്പാടും പറയാണ്. ഇന്ദ്രൻ, വരുണൻ, അഗ്നി, ബ്രഹ്മാവ്, ശിവൻ, ഇങ്ങനെ ഉത്കൃഷ്ടാഗ്നികളായ എല്ലാ ദേവതമാരെയും ഭഗവാൻ ജയിക്കുകയാണ്. അപ്പൊ കൃഷ്ണ അവതാരം ഏറ്റവും മഹത്തരമായ ഒരു അവതാരമാണെന്ന് ഭട്ടതിരിപ്പാട് വീണ്ടും വീണ്ടും നമ്മളോട് ഈ ഒമ്പതാമത്തെ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരികയാണ്. 52-ാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്യാവതാര നികരേശ്വ നിരീക്ഷിതം ദേ ഭൂമാതിരേഖ അഭിവീഷ്യ തഥാഖമോക്ഷേ എന്ന് നമുക്ക് 52-ാമത്തെ അധ്യായത്തില് ഭട്ടതിരിപ്പാട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഭഗവാനോടുള്ള ഭട്ടതിരിപ്പാടിന്റെ ഒരു ആദരാഞ്ജലി അതാണ് ഗുരുവായൂരപ്പന് ഇവിടെ ഭാഗവതം പോലും മിണ്ടാണ്ടായി പോണ ഒരു അധ്യായമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മള് നൃഗമോക്ഷം, നൃഗമോക്ഷത്തിലേക്കാണ് പോണത്. അതാണ് 10-ാമത്തെ ശ്ലോകം. അത് ദ്രുതവിളംബിതം വൃത്തത്തിലാണ് ആ ഒരു ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്ടാച്ചാ, ഒരിക്കല് ഭഗവാന്റെ മക്കളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് കൊട്ടാര വളപ്പില് ഒരു കിണർ, ആ കിണറ്റിൽ ഒരു ഓന്തിനെ കണ്ടു. അപ്പൊ ഈ കുട്ടികൾ ഈ ഓന്തിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോ ഈ ഓന്തിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോ ഭഗവാൻ ചെന്നു, എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു എന്താണ്, അല്ല ഓന്തുണ്ട്, ഓന്തിനെ വെളിയിൽ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഓന്തിനെ വെളിയിൽ എടുത്തപ്പോ ഭഗവാന്റെ കൈ സ്പർശം വന്ന സമയത്ത് ഈ ഓന്ത് ഒരു സുന്ദരനായ ഒരു സുമുഖനായ യുവാവായി തീർന്നു. അപ്പൊ ഇവിടെയും ഭഗവാൻ അയാളിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് കേട്ടോ കഥ. അപ്പൊ ഭഗവാൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്, എങ്ങനെയാണ് അങ്ങ് ഓന്തായിട്ട് ഈ കിണറ്റിൽ എത്തിപ്പെട്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പം ബ്രാഹ്മണ കോപം മൂലം ഒരു ഓന്തിന്റെ ആകൃതിയായി തീർന്ന നൃഗമഹാരാജാവാണ് ഞാന് സ്വർഗത്തിലേക്ക് എന്നെ പറഞ്ഞയച്ച് എൻ്റെ ആൾക്കാർക്ക് ബ്രാഹ്മണ ഭക്തിയുടെ മഹനീയത ഭഗവാൻ വർണ്ണിച്ചു കൊടുക്കണം, എന്നെ രക്ഷിക്കണം എന്നാണ് ഈ
യുവാവ് പറയണത്. അപ്പം പണ്ട് വളരെ ദാനശാലിയായ മൃഗൻ എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ബ്രാഹ്മണർക്ക് പശുവിനെ ഇങ്ങനെ ദാനം ചെയ്യുന്നു. അപ്പൊ പശുവിനെ കൂട്ടത്തിൽപ്പെട്ട പശു ഉണ്ടല്ലോ, ഒരു പശു തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു. ഭഗവാൻ അല്ല, ബ്രാഹ്മണനെ ദാനം ചെയ്ത പശുവാണ്, പക്ഷെ ആ പശു തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. തിരിച്ചിങ്ങോട്ട് വന്നപ്പോ ഇത് ഇയാൾക്കറിയില്ലല്ലോ, രാജാവിനറിയില്ലല്ലോ, നൃഗമഹാരാജാവിനറിയില്ലല്ലോ. അപ്പൊ അത് വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അപ്പൊ ആ പാപത്തിന്റെ ഫലമായിട്ടാണ് അത്രേ രാജാവ് ഓന്തായിട്ട് ഈ പൊട്ട ഈ കണക്കിൽ വന്ന് വീണത്. അപ്പൊ എന്ന് ഭഗവാന്റെ സ്പർശനം അനുഭവിക്കണോ അന്ന് മോക്ഷം കിട്ടും എന്നും പറഞ്ഞു. അപ്പൊ ഈ ഒരു പുരാണ കഥ, അതായത് ബ്രാഹ്മണന്റെ മഹത്വം ഇവിടെ ഭഗവാൻ പറയുകയാണ്. അതായത് പശുക്കളും ബ്രാഹ്മണരും സദാ സർവദാ പൂജ്യന്മാരാണ് എന്ന് ഭഗവാൻ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരികയാണ് ഈ ഒരു അവസാനത്തെ ശ്ലോകത്തിൽ കൂടെ. ദേവന്മാരുടെ ആലയമായ സ്വർഗത്തിലേക്ക് ആ രാജാവിനെ പറഞ്ഞയക്കും. ഭാഗവതത്തിൽ ഒരു സ്ഥലത്തിൽ പറയുന്നുണ്ട്, ബ്രാഹ്മണന്റെ സ്വത്ത് അവന്റെ അറിവില്ലാണ്ട് ആരെങ്കിലും എടുക്കുകയാണ് അപഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ മൂന്ന് തലമുറയ്ക്ക് അത് ദോഷം ചെയ്യുന്നു, അതിന്റെ ആ പാപം മൂന്ന് തലമുറ അനുഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്ര അധികം ദോഷമാണ് ബ്രാഹ്മണരെ അപമാനിക്കുന്നതും അവരോട് അപമര്യാദയായി പെരുമാറുന്നതും എന്ന് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാണ്. എന്നിട്ട് പറയാണ്, ഭഗവാനെ ഇത്രയൊക്കെ പറഞ്ഞു തന്ന ഭഗവാൻ എന്റെ ഈ ഒരു അസുഖത്തെ ഇല്ലാതാക്കി തരണേ പവനേശ. ഈ ഇത്രയും അധികം എന്താ പറയാ മഹനീയത ഓരോ കാര്യങ്ങളുടെയും മനസ്സിലാക്കി തന്ന ഭഗവാനെ, ശ്രീ ഗുരുവായൂരപ്പ, അവിടുന്ന് ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ, എന്നെയും രക്ഷിക്കണേ, അടിയനെ രക്ഷിക്കണേ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം സമർപ്പിക്കുന്നത്. അപ്പൊ ബാണയുദ്ധം കഥ കേൾക്കുന്ന സമയത്ത് ഈ ഒരു കഥ കേൾക്കുന്നവർക്ക് പോലും മോക്ഷം കിട്ടും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറഞ്ഞത്. എന്താച്ചാ ഭഗവാന്റെ നാമമാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും കേൾക്കും തോറും ഏറ്റവും അധികം സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ഒരു അസുരനായ ബാണന് പോലും എന്താ പറയാ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത മഹാദേവനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട അനുഗ്രഹങ്ങൾ തന്ന് ഈ ഒരു നാരായണീയ പാരായണം മാത്രം മതി നമ്മളെ എല്ലാവരെയും എല്ലാ വിഷമങ്ങളിൽ നിന്നും കരകയറ്റി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ഭഗവാന് വരാൻ തോന്നിക്കാൻ. ഓക്കെ, അപ്പം ഈ ഒരു അധ്യായം തന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച എന്തിരാക്കും ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഭക്തന്മാരായി തീരാൻ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളുടെ വിളിപ്പുറത്ത് ഭഗവാൻ ഓടിയെത്താൻ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മിൻ ശ്രീമന്നാരായണായി സമർപ്പയാമി. ശ്രീമന്നാരായണായി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ. ഹരി ഓം. ഇന്നത്തെ നാരായണീയ പഠനം ഇവിടെ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ റോൾ വളരെ ഭംഗിയായി തന്നെ ചെയ്തു. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ സുധാക്ക, ചാൻഡിങ് ഗൈഡൻസ് നൽകിയ സരോജിനി അക്ക, ചാൻഡിങ് റിപ്പീറ്റേഷൻ നൽകിയ സന്തോഷ് അണ്ണൻ, മാല അക്ക, ഗീത അക്ക, ഗൗരി അക്ക, പ്രീത അക്ക, ഉഷ അക്ക, വനജ അക്ക, അതുപോലെ മനോഹരമായി ഇതിന്റെ എക്സ്പ്ലനേഷൻ വിശദീകരിച്ചു തന്ന ഗംഗ അക്ക, ഇവർ കൂടാതെ ബാക്കപ്പിൽ നിന്ന് വിമല അക്ക, ഇവർക്ക് എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സന്ധിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാത്തിനുമുപരി ഈ സംരംഭം ഇത്ര വിജയകരമായി നടത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഇന്ദ്ര അക്ക, മുഖ്യ ശിക്ഷകനായ ഗോപണ്ണൻ, അതുപോലെ വളരെ പ്രോംപ്റ്റായി വീഡിയോ റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും എല്ലാം ചെയ്തു തരുന്ന നമ്മുടെ സുനേന അക്ക,
ഇവർക്ക് എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പറയുന്നു. എനിക്ക് ഇന്നിവിടെ ആങ്കറിങ് ചെയ്യാൻ അവസരം തന്ന സമിതിയോടും ഇന്ദിരാക്കിയോടും പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യോഗ ബന്ധുക്കൾക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അയ്യോ, ലോക കല്യാണ മന്ത്രം ചൊല്ല, എല്ലാവർക്കും നേരെ ഇരിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭവേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.